ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെജ് മോമോസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോമോസിന് വേണ്ട ആട്ട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1½ കപ്പ് ആട്ടയാണ് എടുക്കുന്നത്. മൈദ കേട്ടോ, ഗോതമ്പ് പൊടി അല്ല, സോറി, മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേതോ 1½ കപ്പ് ഉണ്ടാവും നമ്മുടെ അളവ് കപ്പിൽ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അതെ, നമ്മുടെ ആട്ട കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടാ തൊടുമ്പോ നല്ല സോഫ്റ്റാണ്. എന്നുവെച്ചാൽ അധികം വെള്ളമൊന്നും പാടില്ല കേട്ടോ, ഭയങ്കര വെള്ളവും പാടില്ല, എന്നിട്ട് തീരെ കുറവായിരിക്കരുത്. അല്ലെങ്കിൽ നമുക്കിനി കുറച്ച് എണ്ണ തൊട്ട് പറ്റി കൊടുക്കാം. അങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അതവിടെ മുങ്ങി പോകാണ്ടിരിക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് വെള്ളം വറ്റി പോകാണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്കിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് തന്നെ വയ്ക്കാം, അപ്പോഴേക്കും അത് ശരിയാവും. ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ് 1½ കപ്പ് എടുത്തിട്ടുണ്ട്, 1½ കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് 2 കപ്പ്, പിന്നെ അത് ക്യാപ്സിക്കം കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊരു 1/2 ടീസ്പൂൺ വീതം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുത്തോട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇത്ര എടുക്കണമെന്നില്ല. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് വേണ്ടത് ഫില്ലിങ്ങിന്. അതെ, നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഫില്ലിങ് റെഡിയാക്കാനായിട്ടാ. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ. സഫോൾ ഓയിലുകൾ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണ അര കുത്തുണ്ടാവും. അതെ, എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വഴുത്ത പിന്നെ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം അതും ഇട്ട് കൊടുക്കാം, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ, പകുതി പിന്നെ ഇടാം. നന്നായി ഇളക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വേവണ്ട കേട്ടോ, ഒന്ന് വാടിയാ മതി. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വാട്ടട്ടെ. അതെ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ആ, പാകത്തിന് ഉപ്പായിട്ടുണ്ട്. ഇപ്പൊ നന്നായി വാടിയിട്ടുണ്ട് ഒരു വിധം, നമുക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അത് തയ്യാറായിട്ടുണ്ട് ഗ്യാസ് ഓഫ്. നമുക്ക് ഇത് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കാം കേട്ടോ.
അതിനു വേണ്ടിയിട്ട് ഞാൻ ദേ മൂന്ന് നാലഞ്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇതിൽ ഞാൻ ദേ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന്, മറ്റേ സാധാരണ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടത് തിളപ്പിക്കാം കേട്ടോ. ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. അത് മാവ് നന്നായി സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇത്ര പോലെ ഉണ്ടാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു 14 എണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പരത്താൻ നോക്കാം, കാരണം കുറച്ച് പരത്തിക്കൊള്ളോ കേട്ടോ. ഒരു ഇത് ഷേപ്പ് വരുന്ന പോലെ മൈദയല്ലേ, നന്നായി ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മടക്കുമ്പോ ഇങ്ങനെ മടക്കാം ബാക്കിലേക്ക്. കണ്ടോ, കാണുന്നുണ്ടോ നമുക്ക്? ഇങ്ങനെ മടക്കി മടക്കി എടുക്ക. അവസാനത്തുമ്പോ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് നന്നായി തിരിച്ചു മടക്കാം, തിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. അതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. അതെ, നമ്മുടെ തക്കാളി ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്, അതിന്റെ തൊലിയൊക്കെ പോന്നിട്ടുണ്ട്. നമുക്കത് മാറ്റാം കേട്ടോ. അതെ, നമുക്കിനി മോമോസ് ഇത് ഇത്ര എണ്ണ ആക്കിയിട്ടുണ്ട്, ഇനി ബാക്കി ഇത്രയും കൂടി ഉണ്ട് കേട്ടാ. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം. അതെ, നമ്മുടെ മോമോസ് ശരിയായിട്ടുണ്ട് കേട്ടാ. എല്ലാതും വെന്തിട്ടുണ്ട്, നമുക്കിനി ഇതെടുക്കാം. ബാക്കിയുള്ള മാമസും കൂടി പരത്തിയെടുത്തിട്ട് ഇതും കൂടി നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. ഒരു തക്കാളിക്കത് ഇങ്ങനെ എടുത്തിട്ട് വെന്തിട്ടുണ്ട്, നമുക്കിങ്ങനെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതേ തക്കാളി ഇതേ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ അതേ ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2-3 നെല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. പിന്നെ നമുക്കതേ കുറച്ച് സോയ സോസ് ഇട്ടാ, കുറച്ച് മതി, 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി, ഇത്ര മതി. ഇത് കൂട്ടി നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് സെർവ് ചെയ്യാം കേട്ടോ. സോസ് ഇതിൽ കുറച്ച് കൂടുതൽ ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നേ. ഇത്രയും വേണ്ട സോസ് നിങ്ങൾ ഇത്രയും മോമസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.